വാടക വരെ എഴുതിയോ? വാടക ആ തേങ്ങ വെച്ചത്. തേങ്ങ റബ്ബറിന്റെ മതി. എത്ര നാളെ എന്നെങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു ഗോവ പോവാൻ കാശ്മീരിൽ പോവാന്ന്. കണ്ടോ ഡാഡി എന്താ അജിമോൻ ഇങ്ങനെ? ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ? എന്നാ നാളെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകും. അയ്യോ നാളെ ഡാഡിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടല്ലോ. അല്ല അങ്കിൾ പറഞ്ഞത് ആര് പറഞ്ഞു? ഞങ്ങളുടെ ഹണിമൂണിൽ അങ്കിൾ എന്ത് കാര്യം? അങ്കിൾ സ്മോൾ ഒക്കെ അടിച്ചു വിട്ടു മതി, ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്താ അതുപോലെ എന്ത് വേണം? ഞങ്ങൾക്ക് കൊച്ചു മുതലാളി ഒന്ന് കാണണം. മുതലാളി കാണാൻ സാധ്യമല്ല, പോണം. വരണം വരണം. എന്റെ പുന്നാരളിയന്മാർക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ. അച്ചി വീട്ടിലെ ജ്യൂസ് നീ തന്നെ അങ്ങ് ജ്യൂസ് ചെയ്യാ മതി. കണ്ടവന്റെ വീട്ടിലെ ജ്യൂസിനെക്കാളും സ്വന്തം വീട്ടിലെ കഞ്ഞിവെള്ളമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അളിയനൊന്നും ഞാൻ നോക്കില്ല. ഓ അല്ലെങ്കിൽ പിന്നെ വലിയ മമതയല്ലേ അളിയന് ഞങ്ങളോട്? ഓഹോ എന്നെ നാട്ടിക്കാൻ സംഘം ചേർന്ന് ഇറങ്ങിയിരിക്കണല്ലേ. ഒരിക്കലുമല്ല, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആരുടെ പ്രേരണയിലാണ് നീ അമ്മാവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറ. അമ്മായിയപ്പന്റെ പോക്കറ്റിലെ നോട്ടിന്റെ തിളക്കം കണ്ടപ്പോ സ്വന്തം അപ്പനവരെ നീ തള്ളിപ്പറയാൻ തയ്യാറായല്ലടാ. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് ഈ കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. മര്യാദക്ക് അറങ്ങി ഒതുങ്ങി കഴിയാനാണെങ്കിൽ അച്ഛൻ എന്നോട് താമസിക്കാം. ഒരു വീട്ടു ജോലിക്കാരനെ പോലെ അല്ലേ? നാണമില്ലല്ലോ നിനക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കത്ത എന്ത്? നീ എങ്ങനെ ആലോചിക്കാനാ? എവന്റെ തലച്ചോറ ജുബാനോട് പണം വെച്ചിരിക്കല്ലേ. താടിയും കൊള്ളാം മീശയും കൊള്ളാം. ഞങ്ങള് കാര്യം പറഞ്ഞാ പോച്ചാ. സുധയുടെ കല്യാണം ആര് നടത്തും? എന്താടാ നാ പറഞ്ഞിപ്പോയോ? ആരുടെയും വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല. സുധയുടെ കല്യാണം നടത്താനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? അർജുനൻ പിള്ളയുടെ വീട് നമുക്ക് അങ്ങ് വിൽക്കാം. വീട് വിൽക്ക്? മനസ്സിലായില്ല. വീട് വിറ്റ് ബാങ്കിലെ ലോണും തീർത്ത് ബാക്കി തുക കൊണ്ട് ജയസുധയുടെ കല്യാണം നമുക്ക് ആഘോഷമായി നടത്താം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മേനോ സാറേ. തറവാട് വീട് വിൽക്കുന്നതിന് ഞങ്ങൾ കൂട്ടുവിൽക്കുന്ന പ്രശ്നമില്ല. അവന്റെ പെങ്ങയുടെ കല്യാണ കാര്യവും പറഞ്ഞ് ചുളിവിൽ ഒരു വീട് അങ്ങ് ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി അല്ലയോ മേനോ സാറേ? കലങ്ങ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം. എന്താ അജയ ഇതൊക്കെ നിന്റെ അറിഞ്ഞ സമ്മതത്തോടും കൂടിയാണോ? അങ്കൾ പറഞ്ഞാൽ എന്താ തെറ്റ്? വീട് വിറ്റാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീരൂ. എന്നാലേ വീട് വിൽക്കാതെ കണ്ട പുതുപ്പണക്കാരുടെ സഹായമില്ലാതെ സുധയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അവരെന്ത് പറഞ്ഞു? തന്റെ മോൻ അജയം പറഞ്ഞ ഒന്നും ഇവിടെ വിശദീകരിക്കാൻ കൊള്ളില്ല. തന്റെ തറവാട് വിറ്റ് വേണമെങ്കിൽ കല്യാണം നടത്തിക്കൊള്ളാൻ ആ മേനോനും തന്റെ മോനും പറഞ്ഞു അത്രേ. പക്ഷേ തന്റെ മരുമക്കളില്ലേ ആ മൂന്നെണ്ണം, നമ്മൾ വിചാരിച്ചമാരല്ല. അവര് വീട് വിൽക്കാൻ സമ്മതിച്ചില്ല, മാത്രമല്ല ആ മേനെ അവര് വെല്ലുവിളിച്ചിരിക്കുക ഈ കല്യാണം ഞങ്ങൾ നടത്തുമെന്നും പറഞ്ഞ്. ഡാഡി എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല. വീട് വിൽക്കാൻ വേണ്ടി പിള്ള പത്രം ചോദിച്ചാൽ നമ്മൾ കൊടുത്തേ പറ്റൂ. അവരാ വീട് വിറ്റ് മൂന്ന് പെൺപിള്ളകളുടെ അവകാശവും കൊടുത്ത് നാലാമത്തെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടാൽ ബാക്കിയുള്ള നക്കാപ്പിച്ചല്ലേ നമ്മുടെ അജയിനെ കിട്ടൂ. അതുകൊണ്ട് നമ്മൾ തന്നെ വീട് വിറ്റ് നമുക്കാവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അജയനാണെങ്കിൽ ഒരു പാവത്താന, ആരുടെയെങ്കിലും സങ്കടം കേട്ട അപ്പ ഡെസ്പാവും. എന്നാ അതിനുള്ള വഴി എന്താണെന്ന് ഡാഡി നോക്കട്ടെ. ഡേവിഡ് എന്താ നീ പെട്ടെന്ന് പോയി ആ മരത്തരയിൽ സേർത്ത് വീട്ടിലുണ്ടോ അതോ സൗദിക്ക് പറഞ്ഞു നോക്കിട്ട് വേഗം വാ. ചെല്ലേ. ആ ശരി സാർ. പോയ കാര്യം എന്തായി മോനെ? ഞാൻ പ്രതീക്ഷിച്ച പോയ കാര്യം നടന്നില്ല. ആരുടെങ്കിലും കഴുത്തറുത്ത് പണം ഉണ്ടാക്കി കെട്ടിടത്തിന്റെ പണി തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ പണം മാത്രമല്ല മാനവും പോവും. എത്ര മിനിറ്റായി? 8 മിനിറ്റാണ്. Thank you.
എന്താ എന്താ ഇവിടെ വസ്തു അളക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അത് മനസ്സിലായി വസ്തു അളക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചത് അയ്യോ വസ്തു വയ്ക്കുമ്പോ അളക്കാതെ ആൾക്കാർ വാങ്ങൂ ഇല്ല ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അതിനെനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന വസ്തുവാ അത് ഞാൻ ഇഷ്ടമുള്ളത് വയ്ക്കും അത് ചോദിക്കാം നിങ്ങളാരാ നിന്റെ പേരിൽ വസ്തു എഴുതി തന്നോ വേറെന്താ ആവശ്യത്തിന് പറഞ്ഞ അമ്മാനെ കൊണ്ട് എപ്പിടി തന്നെ കള്ളരെ ഉണ്ടാക്കിയല്ലട എങ്ങനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വസ്തു വിൽപ്പന നടക്കില്ല എന്നാ അത് തന്നെ ഒന്ന് കാണോ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം നമുക്ക് പോലീസിനെ വിളിക്കാം ചേട്ടാ അയ്യോ പോലീസും പട്ടാളവും ഒന്നും വന്നാലും ഒരു രക്ഷയില്ല മാഡം ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട് വായിച്ചു നോക്കാം പ്രശ്നം ഇതുകൊണ്ടും തീരില്ല കള്ള പ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു നിന്റെ അമ്മായിയത്തിനോട് പറഞ്ഞേക്ക് കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങനെ തിരിക്കാറായിട്ടുണ്ടെന്ന് ആ ജുബ്ബായുടെ ഒരു കാര്യം കൂടി പറഞ്ഞത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പുണ്ട തിന്നാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ എന്താ ചേട്ടാ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നേ യമ്മാരെ കരണത്ത് നോക്കി ഓരോന്ന് കൊടുക്കാതെ നിന്റെ തലേണ മന്ത്രവും നിന്റെ തന്റെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനവുമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ പറഞ്ഞു മനസ്സിലായി കൊടുക്ക മാന്തി മാന്തി മാക്കാന്മാര് മേനോന്റെ മണ്ടയിലും കയറി മാന്താൻ തുടങ്ങിയോ നമുക്ക് ആ വീട് വേണ്ട കേസിൽ കിടക്കണ വീട് വാങ്ങിയ വെറുതെ കുഴപ്പമാവും പ്ലീസ് മേനോൻ നമ്മൾ തന്ന അഡ്വാൻസ് തിരിച്ചു തന്നേക്കും സേറ്റു പേടിക്കാതെ ഇതാ മൂന്ന് പെരിച്ചാരികളുടെ പണിയാ അവരെ ഞാൻ ഒതുക്കിക്കോളാം എനിക്കൊരാഴ്ച അവധിതാ ഒന്ന് പറഞ്ഞു കൊടുക്ക സുന്ദരം ഭായി അല്ല അത് സേറ്റു എന്നെ വിശ്വാസമില്ല വിശ്വാസമാണ് സേറ്റു ധൈര്യമായിട്ട് പോ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ആദരം നടത്താം എന്താ സേജി കൊച്ചു കുട്ടികളെ പോലെ ഡാഡി പറഞ്ഞ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോ അടുത്ത ആഴ്ച ഈ മരങ്ങോടിനല്ലാതെ ആ വീട് ഇത്രയും വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല അതുകൊണ്ട് നിന്റെ അളിയന്മാരെ എങ്ങനെയെങ്കിലും ഒതുക്കേ പറ്റൂ ഉത്തമനെ വിട് മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മളെ രക്ഷപ്പെടും അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ കുപ്പി തലവഴി കമഴ്ത്തണം എന്നാ പിന്നെ താമസിപ്പിക്കണ്ട കുപ്പി പൊട്ടിക്കേ ആയേട്ട പേടിക്കണ്ട വാ ആ വാ 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 ഇരിക്കേ വേണ്ടായേ ഞങ്ങളെ അരി പറ്റി റെസ്പെക്ടോടെ നിന്നോളാം എന്തിനാ കാണണമെന്ന് പറഞ്ഞു പറയാം അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ ബ്രാൻഡിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത് എന്തായാലും കുഴപ്പമില്ല ഇല്ല ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല ഞങ്ങൾ വർഷങ്ങളായി ഇല്ല ചേട്ടാ തുതാ വർഷങ്ങളായി എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ ഏതാണെന്ന് വെച്ചാൽ കുടിച്ചു നോക്കാം.